ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിൽ വലിയ കുതിച്ചുകാട്ടവുമായി എൻഐടി കാലിക്കറ്റ്. പഠനത്തോടൊപ്പം ഗവേഷണത്തിനും സംരംഭകത്വത്തിനും ഊന്നൽ നൽകി വിവിധ പ്രവർത്തനങ്ങളോടെ ഒരു മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റിയായി ഉയർന്നു വരാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതികൾ വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി വിവിധ പദ്ധതികൾ നടപ്പാക്കുമെന്നാണ് എൻഐടി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. പാഠ്യശാഖകളുടെ സംയോജനത്തിലൂടെയും വിവിധ തലങ്ങളിലുള്ള പാഠ്യപദ്ധതി പരിഷ്കരണത്തിലൂടെയും ഒരു മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റിയായി ഉയരുവാൻ ലക്ഷ്യമിട്ടാണ് വിവിധ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത്. വ്യവസായ സംരംഭങ്ങളുടെയും തൊഴിൽദാതാക്കളുടെയും അഭിപ്രായം കണക്കിലെടുത്ത് പരിഷ്കരിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയ പാഠ്യപദ്ധതി ഈ അധ്യയന വർഷം നിലവിൽ വരും. ബിരുദ ബിരുദാനന്തര PhD പ്രോഗ്രാമുകളുടെ സിലബസാണ് പരിഷ്കരിക്കുന്നത്. അതോടൊപ്പം തന്നെ 4 വർഷ സംയോജിത BSc BEd പ്രോഗ്രാം ഈ വർഷം ആരംഭിക്കുമെന്നും NIT അധികൃതർ വ്യക്തമാക്കി. NIT കാലിക്കറ്റ് ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ മാറ്റങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി സ്റ്റുഡൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾക്കും ഈ വർഷം മുതൽ NIT കാലിക്കറ്റിൽ തുടക്കം കുറിക്കുമെന്ന് അക്കാദമിക് വിഭാഗം ഡീൻ ഡോക്ടർ SM സമീർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലുള്ള 9 അവസാന വർഷ BTech വിദ്യാർത്ഥികൾ അവരുടെ ഫൈനൽ ഇയർ IIT ഹൈദരാബാദിൽ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. NEP വിഭാവനം ചെയ്യുന്ന ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അത് ടെക്നിക്കലാവാം മാനേജരിയലാണ്, അങ്ങനെ എല്ലാ രീതികളിലും ഉണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു 15 മൾട്ടി ഡിസിപ്ലിനറി സെൻറ്റേഴ്സ് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ആർട്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഇതുണ്ട്, ലിബറൽ സ്റ്റഡീസ് ഉണ്ട്, പിന്നെ നമ്മളെ ഇന്ത്യൻ നോളജ് സിസ്റ്റംസ് ഉണ്ട്, പിന്നെ നമ്മുടെ ബയോസയൻസസ്, ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, ഇലക്ട്രിക് വെഹിക്കിൾ എഞ്ചിനീയറിങ്, അങ്ങനെ റോബോട്ടിക്സ്, അങ്ങനെ പല ടെക്നിക്കൽ മേഖലകളും അതല്ലാതെ മാനേജ്മെൻറ്റ് ആർട്സ് മേഖലകളും ഫോക്കസ് ചെയ്യുന്ന സ്കൂളുകളാണ്, സെൻറ്റേഴ്സുകളാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവരും കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി എങ്ങോട്ട് എവരും പല രീതിയിലുള്ള ഈ സെന്റേഴ്സും ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ കുട്ടികൾക്ക് എടുത്തു പഠിക്കാൻ പറ്റുന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ ഗവേഷണവും നൂതന കണ്ടുപിടുത്തങ്ങളുടെ വികാസവും പരിപോഷിപ്പിക്കാനായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്നോവേഷൻ കൗൺസിൽ ദേശീയ വിദ്യാഭ്യാസ നയം നിർദ്ദേശാനുസരണം പ്രവർത്തിച്ചു വരുന്നുണ്ട്. സ്ഥാപനത്തിന് ദേശീയ തലത്തിൽ ഇന്നോവേഷൻ റാങ്കിങ്ങിൽ 8th സ്ഥാനം നേടാൻ കഴിഞ്ഞതും ഇതിന്റെ ഭാഗമായാണ്. ഇന്ത്യയിലെ 31 NITകളിൽ ഇന്നോവേഷൻ റാങ്കിങ്ങിൽ ആദ്യത്തെ 10 റാങ്കിൽ ഉൾപ്പെട്ട ഏക NIT കാലിക്കറ്റ് NIT ആണെന്നും ഡീൻ റിസർച്ച് ആൻഡ് കൺസൾട്ടൻസിയായ ഡോക്ടർ N സന്ധ്യാറാണി പറഞ്ഞു. സ്ഥാപനത്തിന് ഇതുവരെ 25 പേറ്റന്റുകളും 5 ട്രേഡ് മാർക്കുകളും വിദ്യാർത്ഥി അധ്യാപക കണ്ടുപിടുത്തങ്ങൾക്കായി ലഭിച്ചിട്ടുണ്ട്. 2022-2023 കാലയളവിൽ മാത്രം വിദ്യാർത്ഥികൾ സമർപ്പിച്ച 43 പ്രൊജക്റ്റുകൾക്ക് ധനസഹായം നൽകുകയും അതിൽ 14 പേറ്റന്റായി അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്നോവേഷൻ കൗൺസിൽ, ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ, സെന്റർ ഫോർ ഇന്നോവേഷൻ എന്നിവയുടെ സഹകരണത്തോടെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെയും സ്ഥാപനം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു. ആലോചിച്ച് അതിൻ്റെ അകത്ത് പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തിങ്കിങ് അവിടെ വരണം. ആ വേയിലേക്കാണ് ഈ NEP 2020 കുട്ടികളെ കൊണ്ടുവരുന്നത്. അത് ചെറിയ ക്ലാസ്സിലെ മുതലേ ഈ വക കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അത് കഴിഞ്ഞൊരു ഹയർ എഡ്യൂക്കേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളത് ആലോചിച്ച് വെച്ച കാര്യങ്ങൾ ചെയ്യാനും പറ്റണം, അപ്പോൾ ഇന്നൊവേറ്റീവായിട്ട്. പിന്നെ അതൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, എങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റൊരാളിലേക്ക് അത് എത്തിക്കണം, കറക്റ്റായിട്ടുള്ള ഒരു ആശയവിനിമയം, അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതെല്ലാം പഠിപ്പിച്ചു വന്ന് അത് ഇവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു. ഡോക്ടർ പ്രിയചന്ദ്രൻ, ഡോക്ടർ GK രജനീകാന്ത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.